കേരളത്തിൽ 1924 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി ഉണ്ടായ വെള്ളപ്പൊക്കമാണ് 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രശസ്തമായ വെള്ളപ്പൊക്കം. കൊല്ലവർഷം 1999 ഇതുണ്ടായത് എന്നതിനാലാണ് 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ ഇതറിയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു ഇത്. 1999 കർക്കിടക മാസം 1 തുടങ്ങി 3 ആഴ്ചയോളം നീണ്ടു നിന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി. മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു. എറണാകുളത്ത് 2 ദിവസം കൊണ്ട് ഒരാൾപ്പൊക്കത്തിൽ വെള്ളമുയർന്നു. മധ്യ തിരുവിതാംകൂറിൽ തിരുവല്ല, തിരുമൂലപുരം, തുകരശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ കുന്നുകളിൽ 2 ദിവസം കൊണ്ട് 8000 പേരാണ് അഭയാർത്ഥികളായി എത്തിയത്. വെമ്പാല, മുഴക്കീർ, തലയാർ, പാണ്ടനാട്, മണിപ്പുഴ, ചാത്തൻകരി, നിരണം, മാന്നാർ, കാരയ്ക്കൽ, പെരുന്തുരുത്തി എന്നിവിടങ്ങളിൽ നിന്ന് ആയിരങ്ങൾ ജീവനം കൊണ്ട് പാഞ്ഞു. അന്ന് വിവിധ റിപ്പോർട്ടുകളോടൊപ്പം സ്ഥിരം ഒരു വാചകവും ഉണ്ടായിരുന്നു: ശവങ്ങൾ ഒഴുകി നടക്കുന്നു. ആടുമാടുകളുടെയും കാട്ടുമൃഗങ്ങളുടെയും ജഡങ്ങൾക്കൊപ്പം മനുഷ്യരുടെ മൃതദേഹങ്ങളും എല്ലായിടത്തും ഒഴുകി. റാന്നിയിലെ കെട്ടിടങ്ങളിൽ മിക്കതും മലവെള്ളത്തിന്റെ കരുത്തിന് മുന്നിൽ കീഴടങ്ങി. തട്ടിൻപുറത്ത് കയറിയിരുന്ന 12 പേരുമായാണ് ഒരു വീട് ഒഴുകിപ്പോയത്. നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങാൻ തുടങ്ങി. പാലത്തിൽ വെള്ളം കയറി തീവണ്ടികൾ ഓട്ടം നിർത്തേണ്ടതായി വന്നു. തപാൽ സംവിധാനങ്ങൾ നിലച്ചു. അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. വെള്ളത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലച്ചു. മധ്യ കേരളത്തെയാണ് പ്രളയം ഏറ്റവും മാരകമായി ബാധിച്ചത്. ആലപ്പുഴ മുഴുവനായും എറണാകുളത്തിന്റെ 4-ൽ 3 ഭാഗവും വെള്ളത്തിനടിയിൽ മുങ്ങിയെന്നാണ് രേഖകൾ പറയുന്നത്. മധ്യ തിരുവിതാംകൂറിൽ 20 അടി വരെ വെള്ളം പൊങ്ങി. 1924 ജൂലൈ മാസത്തിൽ മാത്രം മൂന്നാറിൽ രേഖപ്പെടുത്തിയ പേമാരിയുടെ അളവ് 171.2 സെന്റിമീറ്റർ ആയിരുന്നു. ജൂലൈ പകുതിയോടെ തുടങ്ങിയ കനത്ത മഴയിൽ വൻതോതിൽ മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകിയും മാട്ടുപെട്ടിയിൽ 2 മലകൾ ചേർന്ന സ്ഥലത്ത് തനിയെ ഒരു ബണ്ടുണ്ടായി. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവും പകലും പെയ്ത മഴയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഒഴുകി വന്ന മണ്ണും വെള്ളവും താങ്ങാനാവാതെ മാട്ടുപെട്ടിയിലെ ബണ്ട് തകർന്നതോടെ വെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന വെള്ളവും ഒപ്പം വന്ന മരങ്ങളും കൂടി മൂന്നാർ പട്ടണം തകർത്ത് തരിപ്പണമാക്കി. റോഡുകളെല്ലാം നശിച്ചു. റെയിൽവേ സ്റ്റേഷനും റെയിൽപാതയും എന്നേക്കുമായി മൂന്നാറിന് നഷ്ടപ്പെട്ടു. മൂന്നാറിന് സമീപമായി മലയിടിഞ്ഞ് ഏക്കർ കണക്കിന് സ്ഥലം ഒരു വൻ തടാകമായി മാറി. മഴ തുടങ്ങിയതിന്റെ 6-ാം ദിവസം ഈ അണക്കെട്ട് പൊട്ടുകയുണ്ടായി. ഈ മലവെള്ളപ്പാച്ചിൽ അവസാനിപ്പിച്ചത് പള്ളിവാസലിൽ 200 ഏക്കർ സ്ഥലം ഒറ്റയടിക്ക് കുത്തി ഒലിപ്പിച്ചുകൊണ്ടായിരുന്നു. പള്ളിവാസലിന്റെ രൂപം തന്നെ മാറിപ്പോയി. പള്ളിവാസലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്ന 2 ജനറേറ്ററുകൾ മണ്ണിനടിയിലായി. കരിന്തിരി മലയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് മൂന്നാറിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്നു. പിന്നീട് കോതമംഗലത്ത് നിന്നാണ് പുതിയ റോഡ് നിർമ്മിച്ചത്. കൊല്ലവർഷം 1957 കേരളത്തെ വിഴുങ്ങിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. എന്നാൽ ആ വെള്ളപ്പൊക്കത്തെയും മറികടന്നായിരുന്നു കൊല്ലവർഷം 1999 കർക്കിടകത്തിലെ മഹാപ്രളയം. 99 വെള്ളപ്പൊക്കം കേരളത്തിന്റെ ഭൂപ്രകൃതിയും നദികളുടെ ഗതിയും വരെ മാറ്റുകയുണ്ടായി. ഈ പ്രളയത്തിൽ മരിച്ചവർ എത്രയെന്ന് കണക്കില്ല. അങ്ങനെ കണക്കെടുക്കാനുള്ള സംവിധാനം അന്നുണ്ടായിരുന്നില്ല. അന്നത്തെ പത്രവാർത്തയും മറ്റ് രേഖകളും പ്രളയത്തിന്റെ ഏകദേശ ചിത്രം നമുക്ക് തരുന്നു. എന്ത് തന്നെയായാലും കേട്ടറിവിനേക്കാൾ വലുതായിരുന്നു 99 വെള്ളപ്പൊക്കം എന്ന സത്യം. ഇതുപോലെ കൗതുകകരവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങൾ ഇനിയും അറിയുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരാൻ പോകുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടണ് ക്ലിക്ക് ചെയ്യുക.